ഹലോ ഫ്രണ്ട്സ്, ഇറ്റ്സ് മീ ദിസ് വ്ളോഗിൻ്റെ പുതിയൊരു റെസിപ്പിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എല്ലാവർക്കും അഡ്വാൻസ് ഹാപ്പി ഓണം. ഞാനിന്ന് വന്നിട്ടുള്ളത് നല്ല ഓണം റെസിപ്പി ആയിട്ടുള്ളൊരു നല്ലൊരു മിക്സറിൻ്റെ റെസിപ്പി ആയിട്ടാണ്. നല്ല ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന നല്ലൊരു മിക്സറിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ ഇന്ന് വന്നിട്ടുള്ളത്. അപ്പം ഈ ഒരു വീഡിയോ കാണുന്നതിന് മുന്നേ എല്ലാവരും ആ ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് ഒന്ന് നമ്മളെ സപ്പോർട്ട് ചെയ്യാനായിട്ട് മറന്നു പോകരുത്. അപ്പം നമുക്ക് റെസിപ്പിയിലേക്ക് പോകാം. ഇപ്പം മിക്സർ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് കടലമാവാണ് വേണ്ടത്. ഞാൻ 250 ml കപ്പിൽ 2 കപ്പ് കടലമാവ് എടുത്തിട്ടുണ്ട്. പിന്നെ 250 ml കപ്പിൽ 1/2 കപ്പ് പച്ചരിയാണ്. പച്ചരി വറുത്തതോ വറുക്കാത്തതോ ഏത് വേണമെങ്കിലും നമുക്ക് എടുക്കാം. ഇനിയിപ്പോൾ നമുക്കിത് അങ്ങോട്ട് മാറ്റി വയ്ക്കാം. എന്നിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമുക്കൊരു ബൗളിലേക്ക് ഇതേപോലെ ഒരു ബൗൾ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ആ 2 കപ്പ് കടലമാവ് നമുക്കിതിലേക്കൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള അരിപ്പൊടി 1/2 കപ്പ് അരിപ്പൊടിയും കൂടെ നമുക്ക് ഇതിലേക്കൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇനി വേണ്ടത് ആവശ്യത്തിനുള്ളതിനുള്ള ഉപ്പ് നമുക്ക് ആവശ്യത്തിനളവിന് ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 1/2 സ്പൂൺ ഞാൻ അളവിൽ മുളക് പൊടി ചേർക്കുന്നുണ്ട്. കാശ്മീരി മുളക് പൊടിയല്ല കേട്ടോ. പിന്നെ ഞാൻ എടുത്തിട്ടുള്ളത് കായപ്പൊടിയാണ്. 1/4 സ്പൂൺ അളവിൽ കായപ്പൊടി എടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ ഇതേപോലെ 1 കപ്പ് അളവിൽ വെള്ളം എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് കുറേശ്ശെ കുറേശ്ശെ ആയിട്ട് നമുക്കിതൊന്ന് നന്നായിട്ട് കുഴച്ചെടുക്കണം. കടലമാവായതുകൊണ്ട് തന്നെ നമ്മളിത് കുഴയ്ക്കുന്ന സമയത്ത് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ നമ്മുടെ കൈകളിലൊക്കെ ഒട്ടിപ്പിടിക്കാനായിട്ടുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ ഞാൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ കുറച്ച് നമ്മൾ വെള്ളം ഇതേപോലെ ഒഴിച്ച് ചപ്പാത്തി മാവിലേക്ക് ആ ഒരു മാവിൻ്റെ പരുവത്തിൽ നമ്മൾ പരത്തിയെടുക്കുമ്പോൾ കുറേ നേരം അത്യാവശ്യം നന്നായിട്ട് മാവും കാര്യങ്ങളും എല്ലാം നല്ല രീതിയിലൊന്ന് നനഞ്ഞ് കഴിയുമ്പോൾ ഞാൻ കൈ ഒന്ന് കഴുകിയിട്ട് പിന്നെ കുറച്ച് ഓയിലൊക്കെ ഇട്ടിട്ട് അങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഒരു മഞ്ഞ കളർ കിട്ടുന്നതിന് വേണ്ടിയിട്ട് ലേശം അളവിൽ 1/2 സ്പൂൺ അളവിൽ കുറച്ച് മഞ്ഞൾപ്പൊടി ഞാനിപ്പോൾ ഇതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. അതിപ്പം എന്നിട്ട് വെള്ളവും കൂടെ ഒഴിച്ചപ്പോഴത്തേക്ക് അത്യാവശ്യം ആ ഒരു മഞ്ഞ കളറും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ കൈ ഒന്ന് കഴുകിയിട്ട് അതിലേക്ക് ലേശം ഓയിലൊന്ന് തടവിയിട്ടുണ്ട്. അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇനിയിപ്പോൾ നമ്മൾ ഈ ഓയിലൊന്ന് തടവിയിട്ട് വേണം നമുക്ക് നന്നായിട്ടൊന്ന് ചപ്പാത്തി മാവിൽ പരുവത്തിൽ നമ്മളൊന്ന് കുഴച്ചെടുക്കാം. കുഴച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഈ ഒരു പരുവത്തിൽ കണ്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു മാവാണ് നമ്മൾ ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ ഇടിയപ്പമൊക്കെ ഉണ്ടാകുന്ന സേവനാഴി ഉണ്ടല്ലോ, അപ്പോൾ അതിലേക്ക് നമുക്ക് മാവ് കുറേശ്ശെ കുറേശ്ശെ ആയിട്ട് ഇട്ടിട്ട് നമുക്ക് ഒന്ന് പീച്ചിയെടുക്കുകയാണ് വേണം. നമ്മൾ സാധാരണ ഇടിയപ്പമൊക്കെ ഉണ്ടാക്കുന്ന പോലെ ആ സേവയിൽ ഇട്ടിട്ട് ഒന്ന് പീച്ചിയെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ ഞാൻ ഈ ഒരു മാവ് ഈ ഒരു സേവനാഴിയിലേക്ക് ഫുള്ള് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഞാൻ ലിഡിട്ടിട്ടുണ്ട്. ഈ ഒരു ലിഡിലാണ് കേട്ടോ നമ്മൾ ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതൊന്ന് ലിഡല്ല, സോറി, അച്ച്. അപ്പോൾ ആ ഒരു അച്ചിലാണ് നമ്മൾ ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അതൊന്ന് കാണിച്ചത്. അപ്പോൾ ഇത് നമുക്കിനിയിപ്പോൾ നന്നായിട്ട് ഒന്ന് അടച്ചെടുത്തിട്ട് വരാം. അപ്പോൾ അത് നന്നായിട്ട് ഞാനിപ്പോൾ അടച്ചൊക്കെ എടുത്തിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സമയത്ത് ഞാൻ ഓൾറെഡി കുറച്ച് എണ്ണ ഞാൻ ഇതേപോലെ ചൂടാക്കാൻ ഒരു പാത്രത്തിൽ ഇട്ടിട്ടുണ്ട്. ലേശം മാവ് ഞാൻ ഇട്ട് കൊടുത്തപ്പോൾ അതിങ്ങനെ പൊങ്ങി വരുന്നുണ്ട്, അറിയാമല്ലോ. എണ്ണ തിളച്ച് ഇങ്ങനെ കുമ്മളമായിട്ട് അത് പൊങ്ങി വരുന്ന സമയത്താണ് കറക്റ്റ് പരുവാണ്. ഞാനൊരു മീഡിയം ഫ്ലെയിമിലാണ് ഇത് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് അതൊന്ന് പീച്ചിയിട്ടിട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ എൻ്റെ ഫോണും ട്രൈപോഡും കൂടെ ഇരിക്കുന്നതുകൊണ്ട് തന്നെ ഇതെനിക്ക് പീച്ചിയിത് ഇങ്ങനെ ഇടാനായിട്ട് എനിക്ക് അത്ര ഒരു വശം കിട്ടുന്നില്ല. അതാണ് ഒരു ബാലൻസ് ഇല്ലാത്ത രീതിയിൽ നിങ്ങൾക്ക് കാണുമ്പോൾ ചിലപ്പോൾ തോന്നും. കാരണം ഞാനിപ്പോൾ പീച്ചുന്നതിൻ്റെ തൊട്ട് മുകളിലാണ് ട്രൈപോഡിൻ്റെ തൊട്ട് മുകളിലാണ് എൻ്റെ കൈ ഇരിക്കുന്നത്. അപ്പോൾ ഫോണ് താഴെ വീഴോ എന്നൊക്കെയുള്ളൊരു പേടിയിൽ ഞാൻ ഇച്ചിരി ബുദ്ധിമുട്ടിയാണ് ഇട്ടിട്ടുള്ളത്. അപ്പോൾ ഇത് നമ്മൾ ഇട്ട് ആ ഒരു എണ്ണയും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ ഇങ്ങനെ കുമ്മളകളോ ഇങ്ങനെ കുറഞ്ഞ് കുറഞ്ഞ് വരുന്ന സമയത്ത് വേണം നമുക്കിത് തിരിച്ചു കൊടുക്കാൻ. ഒരുപാട് നേരം ഇട്ട് കഴിഞ്ഞാൽ അത് മൂത്ത് പോകും, ഒരു ചുമന്ന കളറായിപ്പോൾ, ഒരു പക്കാവട കളറായിപ്പോൾ. അതേ ഇത് കണ്ട ചെറിയൊരു മഞ്ഞ കളറുണ്ടല്ലോ, ആ ഒരു സമയത്ത് തന്നെ തിരിച്ചിട്ട് കൊടുക്കുക. പിന്നെ അതേപോലെ നമ്മൾ കുറച്ച് നേരം പെട്ടെന്ന് തന്നെ തിരിച്ച് ഇട്ടിട്ട് അപ്പുറത്തെ സൈഡിലും തിരിച്ചിട്ട് കൊടുക്കുക. അതായത് നമ്മളിങ്ങനെ കോരിയെടുക്കുന്ന സമയത്ത് ആ ഒരു മിച്ചറിൻ്റെ ആ ഒരു ഷേപ്പിലിരിക്കുന്ന പറഞ്ഞാൽ അതിനകത്ത് നമ്മളിങ്ങനെ കൈ കൊണ്ട് ഒടിച്ചു നോക്കുമ്പോൾ അത് ഒടിയുന്ന സൗണ്ട് കേട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് കറക്റ്റ് പരുവായിട്ടുണ്ടെന്നാണ് അർത്ഥം. അപ്പോൾ ഒടിക്കാനായിട്ട് പറ്റുന്നില്ല, ഒരു തനിതനെ ആ ഒരു രീതിയിലാണ് ഇരിക്കുന്നതെങ്കിൽ കുറച്ച് നേരം കൂടെ എണ്ണയിലിടുക. അപ്പോൾ നമുക്ക് അടുത്തതും കൂടെ ഇതേപോലെ ഒന്ന് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഇതേപോലെ തന്നെ ഒന്ന് ചുറ്റിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ എണ്ണയിൽ മുങ്ങി കിടക്കുന്ന അളവിൽ വേണം കേട്ടോ നമ്മൾ ചുറ്റിച്ച് കൊടുക്കാനായിട്ട്. അപ്പോൾ ഞാൻ അതും കൂടെ അതിലേക്ക് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇട്ട് പെട്ടെന്ന് തന്നെ ആവും. ഞാനിപ്പോൾ പറഞ്ഞാൽ ഒരുപാട് നേരം ഇട്ട് മൂപ്പിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു കളർ ചേഞ്ചസ് വരും. അപ്പോൾ അതൊന്ന് പെട്ടെന്ന് തന്നെ ചെയ്താൽ മതി. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ പോലെ ആ ഒരു ടിപ്പ് പറഞ്ഞതല്ലോ, ഒന്ന് ഒടിച്ച് നോക്കുമ്പോൾ ഒടിയുന്നുണ്ടെന്നുണ്ടെങ്കിൽ അപ്പം തന്നെ എടുക്കുക, കുറേ നേരം പിന്നെ ഇട്ടേക്കാൻ പാടില്ല. അപ്പോൾ അത് ഞാൻ അങ്ങനെ 2 എണ്ണം ഇതിലേക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ നൂലുപോലെ കിടക്കുന്നതൊക്കെ നമുക്കിത് ഇതേപോലെ കുറേശ്ശെ കുറേശ്ശെയായിട്ട് നമുക്കിങ്ങനെ കോരിയെടുത്തിട്ട് മാറ്റാൻ പറ്റും. അപ്പോൾ ഞാനിത് ഫുള്ളും ഇതേപോലെ ചെയ്തെടുത്തിട്ട് വരാം. കുറച്ച് സമയം എടുക്കും അതുകൊണ്ടാണ് കേട്ടോ.
അപ്പോഴത്തേ നമ്മൾ ഫുള്ളും ഇതേപോലെ ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. എല്ലാ സേവും നമ്മൾ ഇതേപോലെ ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഇത് വേണ്ടതെന്ന് വെച്ചാൽ കുറച്ച് ബൂന്തി ഉണ്ടാക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു 5 സ്പൂൺ അളവിൽ, അതായത് ടേബിൾ സ്പൂൺ അളവിൽ ബൂന്തി എടുത്ത്, ബൂന്തിക്ക് വേണ്ടിയിട്ടുള്ള കടലമാവ് എടുത്തിട്ടുണ്ട്, ലേശം മഞ്ഞൾപ്പൊടി, പിന്നെ കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ച് നമുക്കൊരു ദോശ ബാറ്ററിൻ്റെ പരുവത്തിൽ ഇതൊന്ന് സ്പൂൺ വെച്ചിട്ട് ഒന്ന് കുഴച്ച് മിക്സ് ചെയ്തെടുക്കാം. ലൂസായിട്ട് വേണം ഇരിക്കാൻ, ദോശമാവിൻ്റെ കൺസിസ്റ്റൻസിയിൽ വേണം. അത് ദോശമാവിൻ്റെ കൺസിസ്റ്റൻസി എന്ന് പറയുമ്പോൾ എല്ലാവർക്കും അറിയാം, അതുകൊണ്ടാണ് ഞാൻ പറയാച്ച മഞ്ഞപ്പൊടി ഇടാനായിട്ട് മറന്നു പോകരുത്. എന്നാൽ മാത്രമേ നമുക്ക് ആ ഒരു കറക്റ്റ് ആ ഒരു മഞ്ഞ കളറ് കിട്ടത്തുള്ളൂ. അപ്പോൾ ഇനിയിപ്പോൾ നമുക്കിതേ ബൂന്തി ഒക്കെ ഒന്ന് ഉണ്ടാക്കിയെടുക്കണം. അതിന് മുന്നേ ഞാൻ കുറച്ച് കറിവേപ്പില ഒന്ന് ഇട്ട് മൂപ്പിച്ചെടുക്കുകയാണ്. അതേ എണ്ണയിൽ തന്നെ മൂപ്പിച്ച് എടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. കുറേ ഇതൊക്കെ നമ്മൾ ആ മിക്സറിൻ്റെ കുറേ ഇതൊക്കെ ഞാൻ മാറ്റിയിട്ടുണ്ട്. കുറച്ച് തരിതരിയായിട്ടൊക്കെ ഉള്ളതൊക്കെ അവിടെ കിടപ്പുണ്ട്, അത് നമുക്ക് ലാസ്റ്റ് മാറ്റാം. അപ്പം ഞാൻ അതിന് വേണ്ടിയിട്ട് ഇപ്പം ഓൾറെഡി കുറച്ച് കറിവേപ്പിലയും കാര്യങ്ങളൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ട്. അതുപോലെ നമുക്ക് കുറച്ച് കപ്പലണ്ടി നമുക്കിതിലിട്ട് ഇടണം. പിന്നെ ഞാനിപ്പോൾ ഒരു 5 ഇതള് വെളുത്തുള്ളിയാണ് ഞാനിപ്പം ചതച്ച വെളുത്തുള്ളിയാണ് കേട്ടോ. വെളുത്തുള്ളി ഒന്ന് ചതച്ചിട്ട് ഞാനിതുപോലെ ഒന്ന് എണ്ണയിൽ മൂപ്പിച്ചിട്ട് അപ്പം തന്നെ ഈ തിളച്ച എണ്ണയിലായതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ മൂത്ത് കിട്ടും. അപ്പം തന്നെ ഇത് കണ്ടോ ഒരു ചെറിയൊരു കളർ ചേഞ്ച് വരും. ആ ഒരു സമയത്ത് നമുക്ക് ഇതുപോലെ മാറ്റിയെടുക്കാം. അപ്പം ഞാനിത് ഫുള്ളും അതും കൂടെ ഒന്ന് ഞാൻ മാറ്റിയെടുത്തിട്ട് വരാം. ഇനിയിപ്പോൾ നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ ഇതേപോലെ ഒരു അരിപ്പ് എടുക്കുക. അതിലേക്ക് നമുക്ക് ഈ കുറേച്ച് മാവ് ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കത് ഇതേപോലെ ചുറ്റിച്ചു കൊടുത്താൽ നമുക്കത് ഹോൾസിനകത്തുകൂടെ ബൂന്തി നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റും. അപ്പം ഇതേപോലെയാണ് ചെയ്യുന്നത്. ബൂന്തി ഇപ്പം നമുക്ക് നല്ല ക്രിസ്പി ആയിട്ട് കിട്ടണമുണ്ട് തന്നെ കുറച്ച് നേരം. നമ്മൾ ലഡുവിനൊക്കെ ആകുമ്പോൾ അത്യാവശ്യം കുറച്ച് നേരം 1 മിനിറ്റിനകത്ത് തന്നെ നമ്മൾ ചെയ്തിട്ട് പെട്ടെന്ന് എടുക്കാറുണ്ട്. പക്ഷേ ഇതിപ്പോൾ നമ്മൾ മിക്സറായതുകൊണ്ട് തന്നെ അത്യാവശ്യം കുറച്ചൊന്ന് മൂത്ത് കിട്ടണം. എന്നാലും നമ്മൾ ആ കടിക്കുമ്പോൾ ആ ഒരു കിരികിരാന്നുള്ള ഒരു സൗണ്ടും കാര്യങ്ങളും ഒക്കെ കിട്ടത്തുള്ളൂ. അപ്പം നമുക്കിത് നോക്കുന്ന സമയത്ത് അറിയാം, അല്ലെങ്കിൽ ഈ നേരത്തെ പറഞ്ഞ പോലെ ഒരെണ്ണം എടുത്ത് മാറ്റി വെച്ചിട്ട് അതിങ്ങനെ സൗണ്ട് കേൾക്കുന്നുണ്ടോ കിരികിരാന്ന് കേൾക്കുന്നുണ്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പാത്രത്തിലോട്ട് ഇട്ട് നോക്കിക്കഴിഞ്ഞാൽ മതി, അപ്പം സൗണ്ട് കേൾക്കുന്നതായിട്ട് നമുക്ക് അറിയാനായിട്ട് പറ്റും. സൗണ്ട് കേൾക്കുവാണെങ്കിൽ അത് മൂത്തിട്ടുണ്ട്, കറക്റ്റായിട്ടുള്ള മൂപ്പാണ് എന്നുള്ള അർത്ഥമാണ്. അപ്പം അത് ഞാൻ ഫുള്ളെല്ലാം കോരി മാറ്റിയിട്ട് ഞാൻ ഇപ്പം ഒരു പിടി, അതായത് ഒരു കൈ നിറച്ച് കപ്പലണ്ടിയാണ് ഞാനിപ്പോൾ എടുത്ത് കൊടുത്തിട്ടുള്ളൂ, ഇട്ട് കൊടുത്തിട്ടുള്ളത്. കാരണം നമ്മൾ ഒരുപാട് മിക്സർ ഉണ്ടാക്കുന്നില്ല. അപ്പം ഈ ഒരു മിക്സറിന് ഈ ഒരു പിടി ഇതാണ്, അതായത് കപ്പലണ്ടിയാണ് കറക്റ്റ് ആയിട്ടുള്ളത്. അപ്പോൾ ഇതെല്ലാം കൂടെ ഞാൻ ഒന്നിച്ചൊരു പാത്രത്തിലേക്ക് മൂപ്പിച്ചെടുത്ത് ഇട്ടിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ ഇതെല്ലാം കൂടെ കയ്യിൽ വെച്ച് നന്നായിട്ട് നമ്മൾ ഞെവിടി ചേർക്കുക. എനിക്ക് അത്യാവശ്യം ചെറിയ സൈസിലുള്ള മിക്സ്ചറാണ് എനിക്കിഷ്ടം, അതുകൊണ്ട് തന്നെ ഞാൻ അത്യാവശ്യം നല്ല രീതിയിൽ അത് ഞെവിടി കുഞ്ഞ് പീസസ് ആക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഇപ്പോൾ ഫുള്ള് നമ്മളിത് നന്നായിട്ട് ചിരുമി ഇതേപോലെ എടുത്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞു കുറച്ച് കുഞ്ഞ് പീസസ് ആക്കാനാണ് എനിക്ക് താല്പര്യമുള്ളതുകൊണ്ടാണ് ഞാൻ കുറച്ച് നന്നായിട്ടത് ഞെവിടി ഉടച്ചിട്ട് എടുക്കുന്നത്. ഇനിയിപ്പോൾ നമുക്ക് ഇതെല്ലാം കൂടി ഇതിലേക്ക് ഇട്ടിട്ട് ഒന്ന് തട്ടിക്കൊടുക്കാം. എന്നിട്ട് ഇനി അതും കൂടി ഇട്ട് നമുക്ക് ഒന്ന് നമ്മുടെ കൈ കൊണ്ട് എല്ലായിടും കപ്പലണ്ടി അതുപോലെ ബൂന്തിയൊക്കെ എത്തുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് അതും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് യോജിപ്പിച്ചിട്ട് എടുക്കാം. അപ്പോൾ നമ്മുടെ മിക്സറും കാര്യങ്ങളൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റും. ഒരു 10-15 മിനിറ്റ് ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് ഈസി ആയിട്ട് നമ്മുടെ വീട്ടിൽ തന്നെ മിക്സർ തയ്യാറാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും ഈ ഒരു ഓണത്തിന് ഈ ഒരു മിക്സർ തയ്യാറാക്കി നോക്കുക. അപ്പോൾ ഈ ഒരു റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടപ്പെടുവാണെങ്കിൽ, നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിലും നമ്മുടെ ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനായിട്ട് മറന്നു പോകരുത്. കാരണം നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് നമുക്ക് ആവശ്യമാണ്. അതുപോലെ കഴിഞ്ഞ ആഴ്ച മുതൽ ഓൾറെഡി മുതൽ നമ്മൾ ഓൾറെഡി അത്തം മുതൽ നമ്മൾ ഓണം റെസിപ്പീസ് ചെയ്തിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കയറി കണ്ടു നോക്കുക. അപ്പോൾ പുതിയ റെസിപ്പി ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും താങ്ക് യു ഫോർ വാച്ചിങ്.